Module 3, Organizing and Staffing. Performance Appraisal. Performance appraisal is a systematic evaluation of the present and potential capabilities of personnel and employees by their superior, or professional from outside. Performance appraisal എന്ന് പറയുന്നത് ഒരു എംപ്ലോയിനെ ആളുടെ കേപ്പബിലിറ്റി അയാൾ എങ്ങനെയാണ് ആ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിയുടെ ആ എംപ്ലോയിയുടെ തന്നെ ഒന്നില്ലെങ്കിൽ സുപ്പീരിയർ അതല്ലാന്നുണ്ടെങ്കിൽ സുപ്പീരിയറുടെ സുപ്പീരിയർ അതല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് നമ്മൾ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ഓർ പ്രൊഫഷണൽ ആ ഒരു പെർഫോമൻസ് അപ്രൈസൽ അതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഒരു എംപ്ലോയിയുടെ കേപ്പബിലിറ്റീസ് എങ്ങനെയാണ് വർക്ക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഇവാലുവേഷൻ സിസ്റ്റമാണ് പെർഫോമൻസ് അപ്രൈസൽ ദെൻ അതിൻ്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്റ്റിംഗ് അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ റിലേറ്റിംഗ് ടു ജോബ് ബിഹേവിയർ ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയീസ് Then performance appraisal is the method of evaluating the behavior of employees in a work spot, normally including both quantitative and qualitative aspects of job performance. ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കളക്ടിങ് അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ ഒരു വർക്കറിൻ്റെ അയാൾ കറൻ്റ്ലി പെർഫോം ചെയ്യുന്ന ജോബിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ആ വർക്കറുടെ ബിഹേവിയർ എങ്ങനെയാണ് കേപ്പബിലിറ്റീസ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അത് അനലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ദെൻ ഇവിടെ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ വർക്ക് ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവായിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പെർഫോമൻസിൻ്റെ ആ ഒരു പ്രോസസ്സ് മീൻസ് അവർ എത്ര ക്വാണ്ടിറ്റി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എത്രയാണ് അവരുടെ കപ്പാസിറ്റി എന്നുള്ള കാര്യങ്ങൾ അതുപോലെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആളുടെ പെർഫോമൻസ് ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് വിഷൻ മിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ വിഷൻ അതിൻ്റെ മിഷൻ ഇതെല്ലാം അനുസരിച്ചാണോ ഈ വർക്കർ പെർഫോം ചെയ്യുന്നത് അതെല്ലാം അറ്റൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഈ വർക്കറിനുണ്ടോ എന്നുള്ളത് അതിനനുസരിച്ചാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ടു എംപ്ലോയീസ് ആൻഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ പ്ലാൻ ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷനിലെ ആ വർക്കർ എത്രത്തോളം വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഇനി ട്രെയിനിങ് അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ എംപ്ലോയീസിന് തന്നെ അവരുടെ വർക്കിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക ദെൻ ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ ആ വർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് വേജസ് പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഓർഗനൈസേഷനിൽ വേജസ് ഫിക്സ് ചെയ്യുന്നത് ഓരോരുത്തരുടെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനുസരിച്ച് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേപ്പബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ അനലൈസ് ചെയ്തിട്ട് വേജസ് ഫിക്സ് ചെയ്യാം അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കാം ദെൻ അവർ ചെയ്യുന്ന വർക്കിനേക്കാൾ കൂടുതൽ അവർ വേറെ ഏതെങ്കിലും ഫീൽഡിലായിരിക്കും നല്ലത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്യൂട്ടീസ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ഒക്കെ കൊടുക്കാം ഓക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പെർഫോമൻസ് അപ്രൈസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനുസരിച്ചാണ് Then performance appraisal is considered as the crux of human resource management. That is very important ആയിട്ടുള്ള കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേജസ് ഫിക്സ് ചെയ്യാൻ പ്രൊമോഷൻ ട്രാൻസ്ഫർ ട്രെയിനിങ് ഇതെല്ലാം ചെയ്യുന്നത് അതിലൂടെയാണ് സോ ദാറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇനി കുറച്ച് ഡെഫിനേഷനുകൾ പറയുന്നുണ്ട് Performance appraisal can be defined as a systematic and objective way of judging the relative worth or ability of an employee in performing a task. ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിൽ ഒരു എംപ്ലോയിയുടെ എബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വർക്ക് ചെയ്യുന്നതിൽ അവരുടെ വാല്യൂ അവരെത്രത്തോളം ആ ഒരു ഓർഗനൈസേഷനിൽ വർത്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ജഡ്ജ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ ദെൻ അക്കോർഡിംഗ് ടു ആൽഫർഡ് ആൻഡ് ബെറ്റി Performance appraisal is an evaluation or appraisal of relative worth to the company of a man's service on his job. അപ്പോൾ
ഒരു വർക്കർ ഒരു ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കർ ഓർഗനൈസേഷനിലെ പെർഫോമൻസിൽ എത്രത്തോളം വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ അയാളുടെ വർക്ക് എത്രത്തോളം ആ ഒരു ഓർഗനൈസേഷനിൽ അതിന് വർത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് ആൽഫ്രഡ് ആൻഡ് ബെറ്റിയുടെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡെഫിനേഷൻ ബൈ എഡ്വിൻ ബി ഫ്ലിപ്പോ, പെർഫോമൻസ് അപ്രൈസൽ ഓർ മെറിറ്റ് റേറ്റിംഗ് ഇസ് എ സിസ്റ്റമാറ്റിക് പീരിയോഡിക് ആൻഡ് സോ ഫാർ സോ പോസിബിൾ ആൻഡ് ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയീസ് എക്സലൻസ് ഇൻ മാറ്റർ pertaining to his present job and to his potentialities for a job. അപ്പോൾ എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരിയോഡിക് ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ടു ഇവാലുവേറ്റ് ഒരു ഓർഗനൈസേഷനിലെ വർക്കർ പ്രസൻ്റ് ആയിട്ട് ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കറൻറ്റ് ജോബിൽ ആ വർക്കറുടെ കേപ്പബിലിറ്റീസ് എത്രത്തോളം എക്സലൻസ് ഉണ്ട്, അതായത് എത്രത്തോളം ആൾ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ പൊട്ടൻഷ്യാലിറ്റീസ് ആ വർക്ക് ചെയ്യാനായിട്ട് എത്ര കേപ്പബിളാണ്, അല്ലെങ്കിൽ പേഴ്സണലി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവരുടെ ആ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസും അതുപോലെ എബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ആ ഒരു ജോബിൽ പെർഫെക്റ്റ് ആണ് ആ ഒരു എംപ്ലോയി എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് അൻ ഇംപാർഷ്യൽ റേറ്റിംഗ്, ദാറ്റ് ഈസ് എംപ്ലോയീസിന് ഇംപാർഷ്യൽ ആയിട്ടാണ്, അവിടെ പാർഷ്യാലിറ്റീസ് ഒന്നുമില്ല, എല്ലാവരെയും ഈക്വലായിട്ട് കണ്ടുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ മെറിറ്റ് റേറ്റിംഗ് എന്നാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ദർ ആർ മെയിൻലി 5 ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ആൻഡ് ട്രൈസ് ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഇൻ ദ സെയിം മാനർ യൂസിങ് ദ സെയിം അപ്രോച്ച്. നമ്മൾക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഒരു സെയിം ജോബ് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സെയിം രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ സെയിം സിസ്റ്റം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് ഓരോ എംപ്ലോയീസിനും എത്രത്തോളം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഓരോരുത്തരെയും വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം അപ്രോച്ച് അതുപോലെ തന്നെ സെയിം പെർഫോമൻസ് ഇവാലുവേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഓരോ എംപ്ലോയീസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റെലവൻസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എംപ്ലോയീസ് ജോബ്. ഒരു വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ ആ ഒരു ഫീൽഡിലുള്ള സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ വെൽ ദ എംപ്ലോയീസ് പെർഫോമിംഗ് ദ ജോബ് ആൻഡ് ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് എ പ്ലാൻ ഫോർ ഫർദർ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ എംപ്ലോയീസിൻ്റെ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു, എങ്ങനെയാണ് ഒരു ജോബ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു വർക്കർ അവരുടെ ജോബിൽ കറൻറ്റ് ജോബിൽ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് കൂടി ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് ഇറ്റ് ക്യാരീസ് ഔട്ട് പീരിയോഡിക്കലി അക്കോർഡിംഗ് ടു എ ഡെഫിനറ്റ് പ്ലാൻ. പീരിയോഡിക്കലി അതായത് ഒരു പെർട്ടിക്കുലർ പീരിയഡ് കൂടുന്തോറും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതായത് വർക്കറിൻ്റെ എബിലിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ തന്നെ പോകുന്നുണ്ടോ, പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ, ട്രെയിനിങ് ആവശ്യമുണ്ടോ, അതായത് പെർഫോമൻസിൽ നമ്മൾക്ക് എന്തെങ്കിലും പെർഫോമൻസ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പീരിയോഡിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ് മേ ബി ഫോമൽ ഓർ ഇൻഫോമൽ. ഫോമലുമാവാം ഇൻഫോമലും ആകാം. ഫോമൽ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകം സ്ട്രക്ചർ ഫിക്സ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് ഒരു പ്രൊഫഷണലിനെ വരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കാം. ഇൻഫോമൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ തന്നെ അവരുടെ ഓർഗനൈസേഷനിലെ സുപ്പീരിയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ തന്നെ അവരുടെ പെർഫോമൻസിനെ ജസ്റ്റ് അവരുടെ വർക്കിനിടയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതും ആവാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.